പെഗാസസ് ഫോൺ ചോർത്തൽ ഒരു നുണയാണ് എന്ന് സമർത്ഥിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ഈ ഫോൺ ചോർത്തലിന് വിധേയരായി എന്ന് 17 മാധ്യമ സ്ഥാപനങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയവരിൽ ചിലർ തങ്ങളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഫോൺ കൈമാറി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 10 എണ്ണവും ഈ പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോൺ ചോർത്തലിന് വിധേയമായിട്ടുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സൈബർ ഫോറൻസിക് ലാബിലാണ് ഈ പരിശോധന നടന്നത്. നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് ദ വയറടക്കമുള്ള 17 മാധ്യമ സ്ഥാപനങ്ങളും ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഫോറൻസിക് ലാബിനെ ആശ്രയിച്ച് അവർക്ക് ഫോണുകൾ കൈമാറിയ ചില മാധ്യമ പ്രവർത്തകരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഒക്കെ ഫോണുകളിൽ പരിശോധന നടത്തി അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത്. അപ്പോൾ ഈ ഫോണുകൾ കൈമാറാൻ സന്നദ്ധരായ ആളുകളുടേത് മാത്രമേ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ പെഗാസസ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കില്ല. ഫിസിക്കലായി ആ ഫോൺ തന്നെ വേണം. അങ്ങനെ ഫോൺ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം പെഗാസസ് ഫോൺ ചോർത്തലിന് വിധേയരായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ 10 പേർ ഈ ഫോണ് കൈമാറുകയും ആ ഫോണുകൾ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സൈബർ ഫോറൻസിക് ലാബിൽ പരിശോധിക്കുകയുമായിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സൈബർ ഫോറൻസിക് ലാബിൽ പരിശോധിച്ച ഫോണുകൾ ടൊറന്റോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മറ്റൊരു സ്വതന്ത്ര ഫോറൻസിക് ലാബിൽ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കി. കാരണം ഇപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ അവരുടെ ലാബിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ഏർപ്പാടാണോ എന്ന് സംശയമുണ്ടാകാതിരിക്കാം. അപ്പോൾ ടൊറന്റോ യൂണിവേഴ്സിറ്റിയുടെ ഫോറൻസിക് ലാബും അന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നോടിയായി നടത്തിയ അതിന് തയ്യാറായ ആളുകളുടെ ഫോൺ പരിശോധനയിൽ ഈ പെഗാസസ് ഉപയോഗിച്ച് ഫോൺ ചോർത്തപ്പെട്ടിരുന്നു എന്ന് വ്യക്തമായിരുന്നു. അതിൽ ഇന്ത്യയിലെ ചില മാധ്യമ പ്രവർത്തകർ ഉൾപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ 10 പേർ ഫോൺ കൈമാറി ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ലാബിൽ പരിശോധന നടത്താൻ സമ്മതിച്ചത് ആരൊക്കെയാണ് എന്നുള്ള വിവരം പുറത്തുവിടാൻ ഈ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. അത് രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കാനാണ് തങ്ങൾക്ക് താല്പര്യമെന്നാണ് അവർ പറയുന്നത്. കാരണം കൂടുതൽ ആളുകൾ ഈ ഫോൺ പരിശോധനയ്ക്ക് നൽകുന്നതിനായി രംഗത്ത് വരാൻ കൂടിയുള്ള ഒരു നീക്കമാണ് ഈ പെഗാസസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ലോക നേതാക്കളടക്കമുള്ളവരുടെ ഫോണുകൾ ചോർത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഫോൺ ചോർത്തപ്പെട്ടു എന്ന് സംശയമുള്ള ഒരു മന്ത്രിയാണ് ഒരു ഉളുപ്പുമില്ലാതെ രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ വന്നു നിന്ന് ഇത് കള്ളപരിപാടിയാണ് എന്ന് പറയുന്നത്. അങ്ങേരുടെ രഹസ്യങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിയുടെ പോക്കറ്റിൽ ഇരിക്കുകയാണ്, എന്നിട്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത്. അങ്ങേരുടെ പ്രസംഗത്തിനുള്ള ഷീറ്റ് വലിച്ചു കീറി എറിയാതെ പിന്നെ ആത്മാഭിമാനമുള്ള MPമാർ മറ്റെന്താണ് ചെയ്യേണ്ടത്? എന്തായാലും ഈ കൊടും കള്ളം ഒന്നൊന്നായി മുഖം മൂടിയഴിഞ്ഞ് വീഴുകയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഫോറൻസിക് ലാബിൻ്റെ പുതിയ പരിശോധനാ ഫലവും പുറത്തു വരുന്നത്.